വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ രണ്ടാം പരീക്ഷണ യോട്ടത്തിന് തുടക്കമായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയാണ് ട്രെയിന് ട്രയൽ റൺ നടത്തുക. തമ്പാനൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്ന് രാവിലെ 5:20 യാത്ര ആരംഭിക്കുന്നത്. 50 മിനിറ്റിൽ ട്രെയിൻ കൊല്ലത്തെത്തിയിട്ടുണ്ട്. തിരിച്ച് തിരുവനന്തപുരത്തേക്കും പരീക്ഷണ ഓട്ടമുണ്ടെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. ട്രെയിനിന്റെ വേഗത, സുരക്ഷ ഇതൊക്കെ കൂടുതൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇപ്പോൾ ഒരു ട്രയൽ യാത്ര നടത്തുന്നത്. ഒരു സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത്. ഏകദേശം 180 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനായിട്ട് ഈ ട്രെയിനുകൾക്ക് സാധിക്കും. ഒരു ഘട്ടത്തിൽ 200 കിലോമീറ്റർ വരെ വേഗതയിലേക്ക് എത്താൻ സാധിക്കുമെന്നും സൂചനകളുണ്ട്. സോ ഈ ട്രെയിനുകൾ പക്ഷെ കേരളത്തിൽ പരമാവധി 110-120 കിലോമീറ്റർ വേഗതയ്ക്കകത്താണ് ഓടുക. അതും എല്ലായിടത്തും ആ വേഗത ഉണ്ടാവുകയില്ല. കേരളത്തിലെ ട്രാക്കുകൾ തന്നെയാണ് പ്രധാന പ്രശ്നം. അറ്റകുറ്റ പണികളും ആ ട്രാക്കുകളുടെ നവീകരണവും ഒക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ക്രമേണ നമുക്ക് വേഗത വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് വേഗത പോരാ. ഈ ട്രെയിനുകൾ ജനശതാബ്ദി അടക്കമുള്ള ട്രെയിനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വേഗതയുടെ കാര്യത്തിൽ അരമണിക്കൂറിന്റെയോ മുക്കാമണിക്കൂറിന്റെയോ വ്യത്യാസം മാത്രമാണുള്ളത് എന്ന തരത്തിലുള്ള ഒരുപാട് കമന്റുകളും പ്രചാരണങ്ങളും ഒക്കെ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് നടക്കുന്നുണ്ട്. ഇത് എന്തൊരു ബുദ്ധിശൂന്യതയാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം കേരളത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഒരു ട്രെയിനാണ് വന്ദേ ഭാരത്. കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് ഒട്ടാകെ പൂർണ്ണമായും ഇന്ത്യ നിർമ്മിച്ച അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത്. മേക്കിംഗ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു ട്രെയിന്. അതുപോലെ തന്നെ ബുള്ളറ്റ് ട്രെയിനുകളോട് സാദൃശ്യമുള്ള ആകൃതിയാണ് ട്രെയിനിനുള്ളത്, രൂപമാണുള്ളത്. മികച്ച ഫെസിലിറ്റീസ് ആണ് ട്രെയിനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ മികച്ച യാത്രാ അനുഭവമായിരിക്കും യാത്രക്കാർക്ക് നൽകുന്നത്. താരതമ്യേന ഭേദപ്പെട്ട താരിഫാണ് നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നിലവിലോടുന്ന ഏതൊരു ട്രെയിനിനേക്കാളും വേഗത്തിലാണ് കേരളത്തിന്റെ ട്രാക്കുകളിലൂടെ ഈ ട്രെയിന് ഓടാൻ പോകുന്നത്. ക്രമേണ ഈ വേഗത വർദ്ധിപ്പിക്കാനും സാധിക്കും. എന്നിരിക്കെ ഇപ്പോഴത്തെ ട്രയൽ റണ്ണ് കണ്ടുകൊണ്ട് ഇത് ഒരു വലിയ വിജയമൊന്നുമല്ല എന്ന് ആശ്വസിക്കാൻ ശ്രമിക്കുന്നവർ, പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നവർ സത്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നേയില്ല. എല്ലാ മേഖലകളിലും ഇങ്ങനെ തന്നെയാണ് മാറ്റമുണ്ടായിട്ടുള്ളത്. 1804 ആ കാലഘട്ടത്തില് ആദ്യത്തെ ആവി യന്ത്രം കൊണ്ടുള്ള ട്രെയിന് നിർമ്മിക്കപ്പെട്ടപ്പോ അതിന്റെ വേഗത എന്ന് പറയുന്നത് 10 കിലോമീറ്ററിൽ താഴെയാണ്. അതായത് മണിക്കൂറിൽ 10 കിലോമീറ്ററിൽ താഴെ വേഗത്തിലാണ് ആദ്യത്തെ പൂർണ്ണമായി സജ്ജമായ ട്രെയിനിന്റെ വേഗത എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇന്ന് ഇപ്പോ ചൈനയിലും ജപ്പാനും ഒക്കെ ഉള്ള ട്രെയിനുകൾ 300-400 കിലോമീറ്റർ മണിക്കൂറിൽ സഞ്ചരിക്കുന്ന വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകളാണ്. അപ്പൊ ഇന്ത്യ മാറ്റത്തിന്റെ പാതയിലാണ്, നമ്മള് പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ മാറ്റത്തിന്റെ സൂചനയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ആ മാറ്റത്തിന്റെ തുടക്കമാണിത്. ഈ യാഥാർത്ഥ്യത്തെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പതിയെ പതിയെ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരിക്കലും ഒരു മാറ്റവും ഒറ്റൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല, അതിന് സ്വാഭാവികമായ സമയമെടുക്കും. അതുകൊണ്ടാണ് ആദ്യ ട്രെയിൻ നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ വേഗത മണിക്കൂറിൽ 10 കിലോമീറ്ററിൽ താഴെ ആയിരുന്നുവെങ്കിൽ ഇന്നത്, അതായത് 100 ആണ്ടുകൾ കൊണ്ട്, 400-450 കിലോമീറ്ററുമായി മാറിയിട്ടുള്ളത് പല രാജ്യങ്ങളിലും. എന്നാൽ ഇന്ത്യയിൽ അത്രയും കാലതാമസം ഒന്നും വേണ്ടിവരില്ല. വന്ദേ ഭാരതിന്റെ പുതിയ വെർഷനുകൾ, അപ്ഡേറ്റ് ചെയ്ത വെർഷനുകൾ ഓരോ വർഷം കഴിയും തോറും വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ അവ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ സമയത്ത് ഈ പറയുന്ന നമ്പറൊക്കെ അപ്രസക്തമായി പോവും. 200-250 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകളും ഇന്ത്യയിൽ ഉണ്ടാവും, തീർച്ചയായും അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് വന്ദേ ഭാരത് ഒരു പരാജയമാണ് എന്ന് പറഞ്ഞു പരത്താതിരിക്കുക. ഒരു വിത്ത് മുളപ്പിച്ച് അതിനെ ഒരു ചെടിയാക്കി വളർത്തിയെടുത്താലേ അതിൽ നല്ല പൂവുകൾ കിട്ടൂ. വിത്ത് മുളയ്ക്കാൻ തന്നെ അനുവദിക്കാതിരുന്നാൽ പിന്നെ എങ്ങനെയാണ് അത് വളരുന്നത്, അതിൽ പൂവുണ്ടാവുന്നത്, ആ പൂവിന്റെ ഭംഗി എങ്ങനെയാണ് ആസ്വദിക്കാൻ കഴിയുന്നത്? വന്ദേ ഭാരത് ഒരു നഷ്ട കച്ചവടമാണെന്ന് പറഞ്ഞാൽ, അതിനെ മാറ്റി നിർത്തിയാൽ, അത് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അതിന്റെ തുടർച്ച നമുക്ക് കാണാൻ സാധിക്കുക? അത് എത്രത്തോളം പരിഷ്കരണത്തിന് വിധേയമാകുമെന്ന് അറിയാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിനെ വളരാൻ അനുവദിക്കുക, അതിനെ നശിപ്പിക്കുന്നതിന് പകരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.